പ്രതിപക്ഷനേതാവ് തന്റെ മുറിയിലേക്ക്, പ്രതിപക്ഷനേതാവിന്റെ മുറിയിൽ ഇപ്പോൾ എം എൽ എമാരെല്ലാം ഉണ്ട്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഇനിയും അത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഭയ്ക്ക് പുറത്തേക്കും ഒരുപക്ഷെ പ്രതിപക്ഷം പ്രക്ഷോഭം വ്യാപിപ്പിച്ചേക്കും എന്നുള്ളതാണ്. 5 എൽ ഡി എഫ് എം എൽ എമാരും മന്ത്രിമാരുടെ സ്റ്റാഫും യു ഡി എഫ് എം എൽ എമാരെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. വിജിൻ, സച്ചിൻ ദേവ്, എച്ച് സലാം, ആൻസൺ തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ പരാതി. അങ്ങനെ വലിയ തരത്തിലുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. ഇനിയും എന്താണ് അവരുടെ പരിപാടി? ഉമേഷ്, ഞാൻ ഇപ്പോൾ സി ആർ മഹേഷ് എം എൽ എ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് കൈമാറാം. അദ്ദേഹം പറയട്ടെ എന്താണ് സംഭവിച്ചത്. നമസ്കാരം മഹേഷ്, എന്താണ് സംഭവിച്ചത്? സി ആർ മഹേഷ്, എന്താണ് സംഭവിച്ചത്? അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അവകാശമാണ്. ജനകീയ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് സഭയെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. അപ്പൊ സ്ഥിരമായി പ്രതിപക്ഷത്തിന്റെ അവകാശത്തിൽ അടിയന്തര പ്രമേയം 3 ദിവസവും അവതരണാനുമതി. ഇന്നാണെങ്കിൽ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു വിഷയമാണ്. ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉമാ തോമസ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി അപേക്ഷ നൽകുകയും പക്ഷെ അത് നിഷേധിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ വിട്ടൊഴിയുകയും സ്പീക്കറെ കണ്ട് നിവേദനം കൊടുക്കാനായി സ്പീക്കറുടെ ഓഫീസിൽ പ്രതിഷേധ സൂചകമായി കുത്തിയിരിക്കുകയുമാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സെക്യൂരിറ്റിക്കാരിലുള്ള ഉദ്യോഗസ്ഥൻ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഭരണപക്ഷ എം എൽ എമാർ ഉൾപ്പെടെ വന്ന് പ്രതിപക്ഷത്തെ വനിതാ എം എൽ എമാരെ ചവിട്ടുകയും ഉണ്ടും തള്ളും ഉണ്ടാക്കി അവരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയായിരുന്നു. അവിടെ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും കൃത്യമായും പ്രതിപക്ഷ എം എൽ എമാരുടെ മുഴുവൻ അവകാശങ്ങളെയും പാർലമെന്റിൽ, ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയും സംഘപരിവാർ ശക്തികളും ചെയ്യുന്ന അതേ പ്രവൃത്തി മുഴുവൻ പ്രതിപക്ഷ ശബ്ദങ്ങളെയും ഭയക്കുന്ന ഭരണപക്ഷമായി മാറിയിരിക്കുന്നു. മര്യാദയ്ക്ക് മാന്യമായി സമരം ചെയ്യാൻ സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ സംസ്ഥാനത്തില്ലായെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ്? ഈ ഭരണപക്ഷ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തു പറയുമ്പോൾ ഭരണപക്ഷ എം എൽ എമാരായ വിജിൻ, എച്ച് സലാം, സച്ചിൻ ദേവർ ഇവരാണ് ആക്രോശിച്ച് കടന്നു വരുന്നത്. ഇവരാണ് പ്രതിപക്ഷ എം എൽ എമാരെ മർദ്ദിക്കുന്നത്. സനീഷിനെ ചവിട്ടുന്നു. പ്രതിപക്ഷ എം എൽ എമാരെ മർദ്ദിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് ഭരണപക്ഷത്തുള്ള എം എൽ എമാരാണ്. ഇത് എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണോ? സമരം ചെയ്യാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? സ്പീക്കറെ കണ്ട് നിവേദനം കൊടുക്കാനും സ്പീക്കറോട് നിങ്ങൾ ചെയ്യുന്ന സമീപനം ശരിയല്ല എന്ന് ബോധിപ്പിക്കാനും വന്നു. ഏറ്റവും സീനിയറായിട്ടുള്ള മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അവർ സംഘർഷത്തിലേക്ക് മുൻപും തള്ളിലേക്കും പോകുന്നത്. അപ്പൊ ഈ വനിതാ എം എൽ എമാർക്ക് നേരെയും കയ്യേറ്റം ഉണ്ടായോ? കെ കെ രമ എം എൽ എയും ഉമാ തോമസ് എം എൽ എയും വലിച്ചിഴച്ചുകൊണ്ടാണ് മൃഗീയമായ ശരീരത്തിൽ. നന്ദി സി ആർ മഹേഷ്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. തിരുവഞ്ചൂർ, താങ്കൾക്ക്